നബിചര്യയെ തട്ടിയെടുക്കാൻ ഭീകരവാദം ശ്രമിക്കുമ്പോൾ ലോകത്തോട് സംവദിക്കാൻ നിങ്ങൾ ഒരുക്കമുണ്ടോ എന്ന വിഷയത്തെ ആസ്പദമാക്കി നിച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടർ എം അക്ബർ സാഹിബ് നമ്മോട് സംസാരിക്കുന്നു. സ്നേഹപൂർവം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. സഹോദരങ്ങളെ, ഇസ്ലാമിന് തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ഇസ്ലാമിൻ്റെ തന്നെ ശത്രുക്കൾ എക്കാലഘട്ടത്തിലും ശ്രമിച്ചു പോന്നിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിലേക്ക് ആദ്യമായി ചേക്കേറിയ വ്യതിയാന കക്ഷി മുതൽ ഇപ്പോഴുള്ള അവാന്തര കക്ഷികൾ വരെ ഇസ്ലാമിലെ ശത്രുക്കളുടെ ബൗദ്ധിക വ്യായാമത്തിൻ്റെ ഫലമായി ഉരുത്തിരിഞ്ഞതാണ് എന്ന യാഥാർത്ഥ്യം ചരിത്രത്തിലൂടെ കടന്നുപോകുന്ന ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. യമനിലെ ഒരു ജൂതൻ ഇസ്ലാം സ്വീകരിക്കുന്നു. അദ്ദേഹം മദീനയിലേക്ക് താമസം മാറ്റുന്നു. മദീനയിലെത്തിയ ശേഷം അദ്ദേഹം പ്രധാനമായും പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ നടുവിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ 10 വർഷം ചെലവഴിക്കുകയും ഇസ്ലാമിക കർമ്മങ്ങളെല്ലാം പ്രായോഗികമായി കാണിച്ചു കൊടുക്കുകയും ചെയ്ത മദീനയിലെ മണ്ണിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം കഴിഞ്ഞ് വർഷങ്ങൾ കഴിയുന്നതിന് മുൻപ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പ്രബോധനം ചെയ്യുക എന്ന ദൗത്യമാണ് അബ്ദുല്ലാഹി ബിൻ സബഅ എന്ന പേരുള്ള യമനി ജൂതൻ മദീനയിൽ വെച്ച് നിർവഹിക്കുവാൻ ആരംഭിച്ചത്. മദീനയിൽ ജീവിച്ച സഹാബിമാരടക്കമുള്ള മുസ്ലിങ്ങൾക്ക് പ്രവാചക സ്നേഹം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. സ്വന്തത്തേക്കാളധികം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്തിടത്തോളം ആരും മുസ്ലിങ്ങളാവുകയില്ല എന്ന് പഠിപ്പിക്കപ്പെട്ട സമൂഹത്തിലുള്ള ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേർക്കുനേരനുഭവിച്ച ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. എന്നാൽ വളരെ സമർത്ഥമായി ഈ യമനി ജൂതന് സദസ്സുകളുണ്ടായി.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞ് ആ സ്നേഹം പ്രകടിപ്പിക്കുവാൻ സ്വഹാബിമാർക്കെല്ലാവർക്കും അറിയാവുന്ന മാർഗമായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അക്ഷരം പ്രതി അനുധാവനം ചെയ്യുക എന്ന മാർഗത്തിൽ നിന്ന് അപ്പുറത്തേക്ക് കടന്ന് റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്നത് പൂർണ്ണമാകണമെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ സ്നേഹിക്കണം എന്ന തത്വവുമായിട്ടാണ് അദ്ദേഹം പിന്നീട് മെല്ലെ മെല്ലെ ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ ആരംഭിച്ചത്. പ്രവാചകൻ്റെ കുടുംബത്തെ സ്നേഹിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട സ്വഹാബിമാരെ സംബന്ധിച്ചിടത്തോളം അതും ഒരു പുതിയ വിഷയമായിരുന്നില്ല. എന്നാൽ അടുത്ത ഘട്ടങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ പിന്നീട് നമ്മൾ കാണുക, പ്രവാചക കുടുംബ സ്നേഹത്തിൻ്റെ മൂർത്തിമത്ഭാവമായി അലി റളിയല്ലാഹു അൻഹുവും പ്രവാചക കുടുംബ വിരോധത്തിൻ്റെ മൂർത്തിയായി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിൽ മാറിപ്പോകുന്നതാണ്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ നിഷ്കാസനം ചെയ്ത് അലി റളിയല്ലാഹു അൻഹുവിനെ ഭരണത്തിൽ പ്രതിഷ്ഠിക്കുക എന്നതാണ് പ്രവാചക സ്നേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള തലം എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നതിൽ സ്വഹാബിമാർ ജീവിച്ചിരിക്കുന്ന സമൂഹത്തിൽ അബ്ദുല്ലാഹിബിൻ സബഅ എന്ന് പറയുന്ന മനുഷ്യൻ വിജയിച്ചപ്പോഴാണ് ആദ്യമായി മുസ്ലിം ലോകത്ത് ഛിദ്രതകൾ ഉണ്ടാകുവാൻ ആരംഭിച്ചത്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ആഗ്രഹത്തിന് വശംവദമായിക്കൊണ്ടല്ല ഈ ഛിദ്രതകൾ ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഞാൻ ചരിത്രത്തിലേക്ക് കൂടുതൽ പോവുകയല്ല, മറിച്ച് അലി റളിയല്ലാഹു അൻഹു പോലും അറിയാത്ത രൂപത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനെ വിഗ്രഹവൽക്കരിക്കുകയും അദ്ദേഹമാണ് ഈ കാലഘട്ടത്തിൻ്റെ തലമനുസരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലിൻ്റെ പ്രതിനിധി എന്നുള്ള നിലക്ക്, ഫാത്തിമയുടെ ഭർത്താവ് എന്നുള്ള നിലക്ക്, പ്രവാചകൻ്റെ പിതൃവ്യപുത്രൻ എന്നുള്ള നിലക്ക്, പ്രവാചകനിൽ ആദ്യമായി വിശ്വസിച്ച വ്യക്തി എന്നുള്ള നിലക്ക്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലിൻ്റെ അഹ്ലു ബൈത്തിൻ്റെ പ്രതിനിധിയായ അലിയായിരിക്കണം നമ്മളെ ഭരിക്കേണ്ടത്. ആ യുവത്വത്തിൻ്റെ കൂടി പ്രതീകമായ അലിക്ക് പകരം വയസ്സായ വൃദ്ധനായ ഉസ്മാൻ ഭരണത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് എല്ലാ മുസ്ലിം ലോകത്തെയും പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു പഠിപ്പിക്കപ്പെട്ടപ്പോൾ ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന ഒരുപാട് ആളുകളെ ഈ മനുഷ്യന് ലഭിക്കുന്ന അവസ്ഥാവിശേഷമുണ്ടായി. ഞാൻ സൂചിപ്പിക്കുന്നത് അന്ന് മുതൽ അന്നാദ്യമായി ഉണ്ടായ ഒരു കക്ഷിയായി മാറുന്നത് അലി റളിയല്ലാഹു അൻഹുവിന് ശേഷമാണെങ്കിലും അതിൻ്റെ ബീജമുണ്ടാകുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. ഷിയായിസം എന്ന പേരിൽ പിൽക്കാലഘട്ടത്തിൽ അറിയപ്പെട്ട ഷിയത്തു അലി എന്ന് അവർ സ്വയം വിളിച്ച ആ കക്ഷിയുടെ ബീജാവാപം നടക്കുന്നത് അക്കാലഘട്ടത്തിലാണ്. അതിനുശേഷം ആ കക്ഷിയിൽപ്പെട്ടയാളുകൾ, ആ കക്ഷിയിൽ തന്നെ പെട്ടയാളുകൾ, അതിനുവേണ്ടി നടന്നയാളുകൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ തങ്ങൾക്ക് തങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ നൈരന്തര്യത്തിൻ്റെ ഭാഗമായി പ്രവർത്തനം തുടർന്നു കൊണ്ടുപോകുവാൻ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ നിർവാഹമില്ലാന്നായപ്പോൾ, കാരണം അവിടെ ഒരു ശത്രുവില്ല, അതുകൊണ്ട് തന്നെ ആളുകളെ കൂട്ടാൻ നിർവാഹമില്ല എന്നൊരു തലം വരുമ്പോഴാണ് പിന്നീട് ഇതേ ടീം ഖവാരിജുകളായി മാറുന്നത്. യഥാർത്ഥത്തിൽ മുസ്ലിം ലോകത്തെ ആദ്യത്തെ വ്യതിയാന കക്ഷിയായി, വേറിട്ട് നിൽക്കുന്ന കക്ഷിയായി അറിയപ്പെടുന്നത് ഖവാരിജുകളെയാണ്. ഖവാരിജുകളായി മാറുന്നത് ഈ ഷിയത്തു അലിയുടെ വക്താക്കളായി ഈ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ആളുകൾ തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ അന്ന് മുതൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ, പ്രവാചകന്റെ വചനങ്ങളെ, പ്രവാചകന്റെ ജീവിതചര്യയെ, പ്രവാചകന്റെ അനുവാദങ്ങളെ, പ്രവാചകന്റെ നിഷേധങ്ങളെ വളരെ സമർത്ഥമായി തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസൃതമായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് സകല വ്യതിയാനങ്ങൾക്കും സകല കുഴപ്പങ്ങൾക്കും കാരണമായി തീർന്നത്. അത് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് അവർ അതിനെല്ലാം ന്യായീകരണം കണ്ടെത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് അന്ന് മുതൽക്കുള്ള ഏർപ്പാടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെയും വചനങ്ങളെയും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്തുടർച്ചയായി
ഭൂമിയിൽ ഇസ്ലാമികമായ രാഷ്ട്രം സ്ഥാപിക്കലാണ്, ഇസ്ലാമികമായ ഭരണം സ്ഥാപിക്കലാണ്, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭരണം സ്ഥാപിക്കലാണ്. മുസ്ലിങ്ങളുടെ അള്ളാഹുവിൻ്റെ ഖലീഫയായ മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളായ മുസ്ലിങ്ങളുടെ നേതൃത്വമായ ഇമാമുമാരുടെ ദൗത്യം എന്ന് പറഞ്ഞു പഠിപ്പിച്ചത് യത ഭൂമിയിൽ അള്ളാഹുവിന് ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നും ആ ഭരണം പുനഃസ്ഥാപിച്ച് അള്ളാഹുവിനെ തിരിച്ചേൽപ്പിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്നും പറഞ്ഞു പഠിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഷിയാക്കളാണ്. അതിനുശേഷം ഷിയാത്ത് അലിയുടെ ആളുകൾ പിന്നീട് ഓരോ കാലഘട്ടങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെയും വർത്തമാനങ്ങളെയും അദ്ദേഹത്തിൻ്റെ അനുവാദങ്ങളെയും നിഷേധങ്ങളെയും നിരോധങ്ങളെയുമെല്ലാം തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസൃതമായി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസൃതമായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അവരുടെ ആശയ പ്രചാരണം നിർവഹിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സംസ്ഥാപനമാണ് മുസ്ലിമിൻ്റെ അടിസ്ഥാനപരമായ ദൗത്യം എന്ന് പറഞ്ഞു പഠിപ്പിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല. ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സംസ്ഥാപനമാണ് മുസ്ലിമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഉത്തരവാദിത്വമെന്ന് പരിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ ഒന്നും തന്നെ പഠിപ്പിക്കുന്നില്ല. ആശയം കടന്നു വരുന്നത് തന്നെ ഈ രൂപത്തിലുള്ള വ്യതിയാന കക്ഷികളുടെ മസ്തിഷ്കത്തിൽ നിന്നാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വ്യതിയാന കക്ഷികൾ അന്നുമുതൽ ഒരു യഹൂദന്റെ ജൂതനായ അബ്ദുല്ലാഹിബ്നു സബഅന്റെ തലച്ചോറിൽ നിന്ന് രൂപപ്പെട്ട ആ ആശയം അവിടെ നിന്ന് ഇന്ന് വരെ നമുക്ക് ലോകത്തെങ്ങും ഉണ്ടായി വന്നിട്ടുള്ള ഭീകരവാദങ്ങളുടെ മുഴുവനും അടിത്തറ ഈ ഒരാശയത്തിൻ്റെതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പുതിയ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുന്നു എന്ന് ആണയിട്ടുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള റിപ്പോർട്ടുകളെ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസൃതമായി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പുതിയ കാലഘട്ടത്തിൽ ഭീകരവാദികൾ രംഗത്ത് വരികയാണ്. അവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലമായി നമ്മൾ നിർവഹിച്ച ഒരു ദൗത്യത്തിൽ നിന്ന് തികച്ചും വ്യതിരിക്തമായ ഒരു പുതിയ കാല ദൗത്യം ഏറ്റെടുക്കേണ്ട ആളുകളാണ് ഇക്കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രബോധകർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂജാതനായ കാലഘട്ടം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40 വയസ്സ് പൂർത്തിയായി. പ്രവാചകൻ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ച കാലഘട്ടം മുതൽ അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ പുതിയ മാതൃഭൂമിയുടെ കോളത്തിൽ വന്ന വൃത്തികെട്ട വിമർശനം വരെ ഉള്ള കാലഘട്ടങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്, നിരന്തരമായി വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെയുള്ള വിമർശനങ്ങൾ എത്ര തന്നെ വലിയ വിമർശനങ്ങളാണെങ്കിലും അതിന് കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലമായി മുസ്ലിം പണ്ഡിതന്മാർ ഇസ്ലാമിക പ്രബോധകന്മാർ മറുപടി പറഞ്ഞു പോന്നിട്ടുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ പ്രമാണബദ്ധമായി വസ്തുനിഷ്ഠമായി ഏതെങ്കിലും ആളുകൾ വിമർശനം ഉന്നയിക്കുന്നതിന് മുസ്ലിങ്ങൾ ഒരിക്കലും എതിരായിട്ടില്ല. വിമർശനങ്ങളെ നെഞ്ചുറപ്പോടുകൂടി സ്വീകരിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ വെളിച്ചത്തിൽ തന്നെ ആ വിമർശനങ്ങൾക്കെല്ലാം വ്യക്തമായി മറുപടി പറയുകയും ചെയ്ത ചരിത്രപാട് കാലമിന്നോളയായി ഇസ്ലാമിക പ്രബോധകർക്കുള്ളത്. ആ വിമർശനങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം 23 വർഷ കാലഘട്ടത്തിലെ ജീവിതം തുറന്ന ജീവിതമായതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു പുഴുക്കുത്ത് പോലുമില്ല എന്ന് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു കറുത്ത പുള്ളി പോലുമില്ല എന്ന് വിമർശിക്കുവാൻ നിന്ദിക്കപ്പെടുവാൻ തക്ക രൂപത്തിൽ യാതൊന്നുമില്ല എന്ന് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പാണ്. പ്രവാചകന്റെ ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫൈ ചെയ്തിട്ടുള്ളതാണ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അതിനർത്ഥം റസൂലുള്ളയുടെ വ്യക്തി ജീവിതമാണെങ്കിലും റസൂലുള്ളയുടെ കുടുംബ ജീവിതമാണെങ്കിലും റസൂലുള്ളയുടെ സാമൂഹ്യ ജീവിതമാണെങ്കിലും റസൂലുള്ളയുടെ രാഷ്ട്രീയ ജീവിതമാണെങ്കിലും അവിടെയെല്ലാം ഏത് സന്ദർഭങ്ങളിലാണെങ്കിലും പൂർണ്ണമായ മാതൃക ഒരു മാനവീയ
മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്നയാളെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണമായ മാതൃകയുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. ആ മാതൃകയിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ച മാതൃകാപരമായ ജീവിതം നയിച്ച പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലമായി പ്രവാചകനെതിരെയുള്ള വിമർശനങ്ങളെ നെഞ്ചു വിരിച്ചുകൊണ്ട് സ്വീകരിക്കുകയും ആ വിമർശനങ്ങൾക്ക് മുഴുവനും മറുപടി പറയുകയും ചെയ്ത ചരിത്രമാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ ചരിത്രം. മലയാളത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ശ്രീ ഗുണ്ടർട്ടി എന്ന് പറയുന്ന മനുഷ്യരാണ്. ബ്രിട്ടീഷുകാരനായ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലുണ്ടായിരുന്ന മലയാള വ്യാകരണത്തിൻ്റെ പിതാവ് എന്ന രൂപത്തിലെല്ലാം അറിയപ്പെടുന്ന മലയാളത്തിൽ ഭാഷ നിഘണ്ടു ഉണ്ടാക്കിയ വ്യക്തിയായി അറിയപ്പെടുന്ന ഹെർമൻ ഗുണ്ടർട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ചുകൊണ്ട് പുസ്തകമെഴുതിയപ്പോൾ ഒരു നൂറ്റാണ്ട് മുൻപ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെയുള്ള ഗുണ്ടർട്ടിൻ്റെ വിമർശനങ്ങൾക്ക് വസ്തുനിഷ്ഠമായി അക്കമിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് ഈ സനാഉല്ലാ മക്തി തങ്ങൾ നബി നാണയം എന്ന പുസ്തകം എഴുതുകയും അതിനുശേഷം അദ്ദേഹം തന്നെ പാർക്കലീത്ത പോർക്കളം എന്ന പുസ്തകം എഴുതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗുണ്ടർട്ട് വിമർശിച്ച റസൂലുള്ളാഹി യഥാർത്ഥത്തിൽ ബൈബിളിൽ യേശു ക്രിസ്തു പറഞ്ഞ വരാനിരിക്കുന്ന ലോകത്തെ മുഴുവനും സത്യത്തിലൂടെ നയിക്കുമെന്ന് പറഞ്ഞ പാറക്കലീത്തയാണ് പെരിക്ലീറ്റസാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് പുസ്തകമെഴുതുകയും പ്രവാചകനെ നിങ്ങൾ നിന്ദിക്കുന്നുവെങ്കിൽ വിമർശിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തു സത്യപ്പെടുത്തിയ വ്യക്തിയെയാണ് നിങ്ങൾ നിന്ദിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെന്ന് എഴുതുകയും അതല്ല എന്ന് സ്ഥാപിക്കുവാൻ സന്നദ്ധമാണെങ്കിൽ 100 രൂപ ഇനാം പ്രഖ്യാപിക്കുകയും ചെയ്തത് ഒരു നൂറ്റാണ്ട് മുമ്പത്തെ ചരിത്രമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ രൂപത്തിൽ എക്കാലഘട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് വസ്തുനിഷ്ഠമായി മറുപടി പറഞ്ഞ ചരിത്രമാണ് ഇസ്ലാമിക പ്രബോധകരുടേത്. എന്നാൽ പുതിയ കാലത്ത് പുതിയ രൂപത്തിൽ വിമർശനം പ്രത്യക്ഷപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലമായി ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഉന്നയിച്ച വിമർശനം പ്രവാചകൻ അമുസ്ലിങ്ങളെ കൂട്ടമായി കൊല്ലം ചെയ്യുന്നത് വ്യക്തിയാണ് എന്നായിരുന്നു. 14 നൂറ്റാണ്ട് കാലമായി അവർ വിമർശിച്ചിരുന്ന വിമർശനങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറിയിരുന്ന വ്യക്തിയാണ് എന്നും പെരുമാറാൻ ആവശ്യപ്പെട്ടിരുന്ന വ്യക്തിയാണ് എന്നുമെല്ലാമായിരുന്നു. എങ്കിൽ അതിന് വസ്തുനിഷ്ഠമായി ഹദീസുകളുടെ വെളിച്ചത്തിൽ മറുപടി പറയുക എന്ന ദൗത്യമാണ് കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലമായി ഇസ്ലാമിക പ്രബോധകർ ചെയ്തത്. എങ്കിൽ പുതിയ കാലത്ത് വിമർശനം പുതിയ രൂപത്തിൽ വരുന്നു എന്ന് പറഞ്ഞത് മറ്റൊന്നുകൊണ്ടുമല്ല, പുതിയ കാലത്ത് ഇസ്ലാമിൻ്റെ രൂപഭാവങ്ങളോടുകൂടി ഇസ്ലാമിൻ്റെ സംസ്ഥാപനത്തിൻ്റെ ആളുകളാണ് തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന ചില ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങൾ പൂർണ്ണമായി അനുധാവനം ചെയ്യുന്ന ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന ആളുകൾ റസൂലുള്ളാ കെട്ടിയതുപോലെ തലയിൽ തലപ്പാവ് ധരിക്കുന്നവരാണ് തങ്ങളെന്നും റസൂലുള്ള വളർത്തിയതുപോലെ താടി വളർത്തുന്നവരാണ് തങ്ങളെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ വസ്ത്രമുടുക്കുന്നവരാണ് തങ്ങളെന്നുമെല്ലാം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്ന ചില ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ 14 നൂറ്റാണ്ട് കാലമായി ശത്രുക്കൾ ഏതൊരു വിമർശനമാണ് ഉന്നയിച്ചത് ആ വിമർശനത്തെ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുകയും അത് പുതിയ കാലഘട്ടത്തിൽ പുതിയ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന വളരെ നികൃഷ്ടമായ ശൈലിയിലുള്ള പ്രവാചക വിമർശനമാണ് പുതിയ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരന്നു നിൽക്കുന്ന അമുസ്ലിങ്ങൾ അവരെ തലയുയർത്തിക്കൊണ്ട് ഒരാൾ വന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ ആളായി വന്നുകൊണ്ട് ഒരാൾ താങ്കൾ ഇസ്ലാം സ്വീകരിക്കുവാൻ ഒരുക്കമാണോ എന്ന് ചോദിക്കുന്നു. ഇല്ല. ഉടനെ തന്നെ തലവെട്ടുന്നു. അടുത്തയാളോട് ചോദിക്കുന്നു, തലവെട്ടുന്നു. മൂന്നാമത്തെ ആളോട് ചോദിക്കുന്നു, തലവെട്ടുന്നു. ഈ ചിത്രം നല്ല പെർഫെക്ഷനോടുകൂടി വീഡിയോയിൽ പിടിച്ച് ലോകത്ത് മുഴുവനും പ്രചരിപ്പിക്കുന്നു. മാത്രവുമല്ല ആ ചിത്രത്തിൻ്റെ അവസാനമായി പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. അങ്ങാടികളിൽ കൊണ്ടുപോയി പെൺകുട്ടികളെ ബന്ധനസ്ഥനാക്കി അങ്ങാടികളിൽ കൊണ്ടുപോയി വില പറഞ്ഞ് ചന്തകളിൽ വിൽക്കുന്നത് പോലെ പെൺകുട്ടികളെ വിൽക്കുന്നു. എന്നിട്ട് ആ വിൽക്കുന്നത് വളരെ കൃത്യമായി വളരെ പെർഫെക്ഷനോടുകൂടി വീഡിയോഗ്രാഫ് ചെയ്യുന്നു.
അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം ഉദ്ധരിക്കപ്പെടുന്നു. ഇവിടെ വളരെ സമർത്ഥമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപനിർമ്മിക്കുവാൻ വേണ്ടിയുള്ള പ്രവാചകന് പകരം മറ്റൊരാളെ നിർത്തി അത് പ്രവാചകനാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള സമർത്ഥമായ പരിശ്രമമാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ മുസ്ലിം രൂപഭാവങ്ങളുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ ദൗത്യം കൂടുതൽ വലുതാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ആ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് നദ്വത്തുൽ മുജാഹിദീൻ കഴിഞ്ഞ കുറേ മാസക്കാലമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവരിൽ മഹോന്നതൻ എന്ന വിഷയം കേരളത്തിലെ പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് വേണ്ടിയെടുത്തിട്ടുള്ളത്. ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപനിർമ്മിക്കുവാൻ അനുവദിക്കുകയില്ല എന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു സമൂഹമായി മുസ്ലിം സമുദായത്തെ മുസ്ലിം സമൂഹത്തിലെ എല്ലാവരെയും മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമപാട് അത്തരം ഒരു ക്യാമ്പയിനിലൂടെ നദ്വത്തുൽ മുജാഹിദീൻ നിർവഹിക്കുന്നത് എന്നുള്ള വസ്തുതയാണ്. അവിടെ നമ്മുടെ ദൗത്യം വളരെ വലുതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ആയത്തുകൾ ഉദ്ധരിക്കപ്പെടുമ്പോൾ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളുമായി പ്രത്യക്ഷപ്പെടുന്ന ആളുകൾ ഉദ്ധരിക്കപ്പെടുമ്പോൾ ആയത്തുകൾ ഉദ്ധരിക്കുമ്പോൾ അതേപോലെ തന്നെ ഹദീത്തുകൾ ഉദ്ധരിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് പഠിക്കുകയും യാഥാർത്ഥ്യം എന്താണ് എന്ന് ലോകത്തെ പഠിപ്പിക്കുകയും കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും എല്ലാം പ്രവാചകനെ ക്രൂരനും ബീഭത്സനും കൊള്ളരുതാത്തവനും എല്ലാമായി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളെ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഭൗതികമായി ബുദ്ധിപരമായി പ്രതികരിച്ചുകൊണ്ട് ബുദ്ധിപരമായി പ്രതിരോധിച്ചുകൊണ്ട് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ് നിങ്ങൾ. അറബി ഭാഷ പഠിക്കുവാൻ വലിയ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ആളുകൾ എന്നുള്ള നിലക്ക് പരിശുദ്ധ ഖുർആനിന്റെ ഭാഷ പഠിക്കുവാൻ പടച്ച തമ്പുരാൻ ഭൂമിയിലുള്ള മനുഷ്യരോട് മൊത്തത്തിൽ അവസാനമായി സംസാരിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ള ഭാഷ പഠിക്കുവാൻ അവസരം ലഭിച്ചിട്ടുള്ള ആളുകൾ എന്നുള്ള നിലക്ക് പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഭീകരവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവാചകൻ അപനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളെ ബുദ്ധിപരമായി ഭൗതികമായി തഴുക്കുവാൻ പ്രതിരോധിക്കുവാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് പ്രതിജ്ഞയെടുക്കുക മാത്രമല്ല അതിനുവേണ്ടി പഠിക്കുവാനും അതിനുവേണ്ടി ഗവേഷണങ്ങളിൽ ഏർപ്പെടുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ റഹ്മത്തുല്ലിൽ ആലമീനായി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ റസൂലുള്ളയെ ലോകത്തിന് മുഴുവനും കാരുണ്യമായി സമാധാനത്തിന്റെ ദൂതനായി ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കുക എന്ന വലിയ ദൗത്യം നിർവഹിക്കുന്ന പ്രതിജ്ഞയെടുത്തുകൊണ്ടാകണം നമ്മൾ ഈ സമ്മേളനം കിഴിഞ്ഞ് പുറത്തു പോകേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വിഷയം കൂടുതൽ പഠനത്തിന് വേണ്ടി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.